വാ തുറന്ന് ചിരിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് കോൺഫിഡൻസ് ആയിട്ട് അടുത്തു നിന്ന് സംസാരിക്കാനോ പറ്റാത്ത ഒരുപാട് പേര് നമ്മുടെ ഇടയിലുണ്ട്. ഇതിന് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ വായിൽ നിന്ന് മറ്റുള്ളവരെ അസ്വസ്ഥമാക്കുന്ന വിധം ഒരു ദുർഗന്ധം ഉണ്ടാകുന്നതുകൊണ്ടാണ്. മെഡിക്കലി ഈ ഒരു കണ്ടീഷനെ നമ്മൾ ഹാലറ്റോസിസ് അല്ലെങ്കിൽ ബാഡ് ബ്രത്ത് എന്നാണ് പറയാറ്. എന്താണ് ഹാലറ്റോസിസ് ഉണ്ടാവാനുള്ള കാരണങ്ങൾ, നമുക്ക് എങ്ങനെ ഒരു പരിധിവരെയൊക്കെ മാനേജ് ചെയ്യാമെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഞാൻ ഡോക്ടർ പ്രിയ, Q&B ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പതിക് ഫിസിഷ്യനാണ്. എന്താണ് ബാഡ് ബ്രത്ത് അല്ലെങ്കിൽ ഹാലറ്റോസിസ്? ഞാൻ പറഞ്ഞതുപോലെ മറ്റൊരാളെ അസ്വസ്ഥമാക്കുന്ന വിധം നമ്മുടെ വായിൽ നിന്ന് എന്തെങ്കിലും ദുർഗന്ധം വരിക, ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ബാഡ് ബ്രത്ത് അല്ലെങ്കിൽ ഹാലറ്റോസിസ് എന്ന് പറയുക. ഈ അടുത്ത് എൻ്റെ അടുത്തൊരു പേഷ്യൻ്റ് വരലുണ്ടായി. അപ്പോൾ പേഷ്യൻ്റ് വന്ന പാടെ തന്നെ പേഷ്യൻ്റ് ആളുടെ നോർമലി പേഷ്യൻ്റ് ഇരിക്കുന്ന ചെയർ ബാക്കിലേക്ക് നീക്കിയിട്ടിട്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് കാര്യം മനസ്സിലായില്ല. ഞാൻ കംപ്ലയിൻറ്റ് ചോദിക്കുന്നതിന് മുൻപ് തന്നെ ആളുടെ അടുത്ത് പറഞ്ഞു അടുത്തേക്ക് വന്നിരിക്കാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ നിർബന്ധിച്ചപ്പോൾ ആൾ പേഷ്യൻ്റ് ചെയറിൽ വന്നിരുന്നു. ആൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ വാ പൊത്തി പിടിച്ചിട്ടാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. അപ്പോൾ എനിക്ക് കണ്ടീഷൻ മനസ്സിലായി, ആൾക്ക് ഈ പറഞ്ഞ കംപ്ലയിൻ്റ് ആണുള്ളത്. അതുകൊണ്ട് തന്നെ ആൾക്ക് ഒരു കോൺഫിഡൻസ് ആയിട്ട് നിന്ന് സംസാരിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരോട് തന്നെ ഒന്ന് മുമ്പിൽ ചിരിക്കാനോ ഒക്കെ വളരെ ബുദ്ധിമുട്ട്. മൊത്തത്തിലൊരു ഇൻട്രോവേർട്ടായി പോയതുപോലെ. ഈ ഒരു കംപ്ലയിൻറ്റ് നമ്മൾ കേൾക്കുമ്പോൾ ഭയങ്കര നിസ്സാരമായിട്ട് തോന്നിയാലും ഇത് പലരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഈ ഹാലറ്റോസിസ് അല്ലെങ്കിൽ ബാഡ് ബ്രത്ത് ഒക്കെ ഉണ്ടാകുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാനമായും പറയുകയാണെങ്കിൽ ഒരു മെയിൻ കോസ് എന്ന് പറഞ്ഞാൽ ഇൻട്രാ ഓറലാണ്, അതായത് നമ്മുടെ വായിൻ്റെ ഉള്ളിൽ തന്നെ എന്തെങ്കിലും പ്രശ്നങ്ങളാണ്. രണ്ടാമതായി പറയുകയാണെങ്കിൽ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ ഓറലാണ്, മറ്റ് പല ഓർഗണിന് കാരണങ്ങൾ കൊണ്ട് നമുക്ക് വായു നാറ്റം ഉണ്ടാകുക. അപ്പോൾ നമ്മൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഒന്നാമത് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പല്ലിൻ്റെ പ്രശ്നങ്ങളാണ്. അപ്പം നമുക്കറിയാം നോർമലി നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കണമെങ്കിൽ നമുക്ക് രണ്ട് നേരമെങ്കിലും ദിവസം പല്ല് തേക്കണം. അപ്പോൾ നമ്മൾ പല്ല് തേക്കുന്നുണ്ട്, ചിലർ പല്ല് തേക്കുന്നുണ്ട്, അത് ഭയങ്കര വേഗമായതുകൊണ്ടാവാം. നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിന് എന്തെങ്കിലും ഭക്ഷണാവശിഷ്ടങ്ങൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിൽ കയറി ഇരുന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ബാക്ടീരിയൽ ഗ്രോത്ത് വരുന്നു. ആ ബാക്ടീരിയലിൻ്റെ ആക്ഷൻ മൂലം സൾഫർ എന്ന് പറയുന്ന ഒരു വാതകം പുറപ്പെടുവിക്കുന്നു. ഇതാണ് വായിൽ ദുർഗന്ധത്തിന് കാരണമാകുന്നത്. അപ്പോൾ നമ്മൾ കൃത്യമായിട്ട് ബ്രഷ് ചെയ്യാത്തതാണ് ഒരു കാര്യം. അപ്പം ചിലരൊക്കെ ആണെങ്കിൽ കൃത്യമായി ബ്രഷ് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ കൂടി എക്സ്ട്രാ അവർക്ക് ചിലപ്പോൾ ആർട്ടിഫിഷ്യൽ ടൂത്ത് അല്ലെങ്കിൽ നമ്മൾ പല്ല് കമ്പിയിട്ട സമയം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വായിൽ ചെറിയ ചെറിയ സർജറികൾ ചെയ്യേണ്ട അവസ്ഥകൾ, ഈ ഒരു സമയത്ത് എന്തെങ്കിലും വ്രണങ്ങൾ വന്നു അതിൽ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ വന്നതുകൊണ്ടാവാം. ഇതല്ലാതെ തന്നെ മോണയ്ക്ക് എന്തെങ്കിലും രോഗങ്ങൾ വന്നുള്ളവരാണ്. ഇപ്പം നമ്മുടെ ഫുഡ് നിന്നിട്ട് എന്തെങ്കിലും ഇൻഫെക്ഷൻ വന്ന് ബാക്ടീരിയൽ ഗ്രോത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് മോണയെ ബാധിക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അവിടെ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് വരുന്നത് കൊണ്ടോ ഒക്കെ നമുക്ക് ഈ വായുനാറ്റം അനുഭവപ്പെടാം. ഇപ്പോൾ കുഞ്ഞു കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ഒരു ചെറുപ്രായത്തിലൊക്കെ അവർക്ക് എന്ന് പറഞ്ഞാൽ മൗത്ത് ഗാർഗിൾ ചെയ്യാൻ ഭയങ്കര അറിയില്ല. അവർക്ക് അതിനെ പറ്റ വായിൽ ഗാർഗിൾ ചെയ്യാൻ വെള്ളം കൊടുത്താൽ അവർക്ക് തുപ്പാൻ അറിയാത്തൊരവസ്ഥ. അപ്പം നമ്മളിങ്ങനെ ബിസ്ക്കറ്റോ ചോക്ലേറ്റോ പോലത്തെയുള്ള ഫുഡുകളൊക്കെ കൊടുത്തിട്ട് ഗാർഗിൾ ചെയ്യാത്ത സമയത്ത് ഈ ഒരു ഫുഡ് ഐറ്റം നമ്മുടെ വായിൽ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ ബാക്ടീരിയൽ ഗ്രോത്ത് വരികയും അങ്ങനെ വായു നാറ്റം പോലെ അല്ലെങ്കിൽ പല്ല് കേടുവരാനുള്ള കണ്ടീഷൻസിലോട്ട് പോകും. അപ്പം നമുക്ക് അവിടെ ചെയ്യാൻ പറ്റുന്നത് അവർക്ക് ഗാർഗിൾ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇത് കഴിച്ചു കഴിഞ്ഞ് കുറച്ച് വെള്ളം കുടിക്കാനെങ്കിലും കൊടുക്കുക. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ ഈ ഫുഡ് പാർട്ടിക്കിൾസ് നമുക്ക് നീക്കം ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് ഒരു കാരണം. പിന്നെ മോണയിൽ വരുന്നതാവും അല്ലെങ്കിൽ മോണയിൽ തന്നെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസൊക്കെ വരുന്നതാവും. ഇപ്പം പ്രമേഹം പോലെയുള്ള രോഗികൾക്കാണെങ്കിൽ നമുക്കറിയാം പെട്ടെന്നാണ് ഒരു ചെറിയ വൂണ്ടാണ് ഇപ്പം ജിഞ്ചിവൈറ്റിസ് അല്ലെങ്കിൽ മോണ വീക്കൊക്കെ ഉണ്ടാകുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു കൂട്ടം ആൾക്കാർ. ഇതല്ലാതെ തന്നെ നാവിന് എന്തെങ്കിലും പൂപ്പൽ ബാധയൊക്കെ വന്ന് നമുക്ക് ആ ഒരു ബാക്ടീരിയ അവിടെ ഒരു പ്ലേഗ് പോലെ നാവിൻ്റെ മുകളിൽ ഫോം ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ നമുക്ക് ഇങ്ങനെയുള്ള വായുനാറ്റം അനുഭവപ്പെടാം. ഇതൊക്കെയാണ് പ്രധാനമായിട്ട് ഇൻട്രാ ഓറൽ അല്ലെങ്കിൽ വായിൻ്റെ ഉള്ളിൽ നാവും മോണയും പല്ലും ഒക്കെ ബന്ധിപ്പിക്കുന്ന കാരണങ്ങൾ. ഇതല്ലാതെ തന്നെ വായുനാറ്റം ഉണ്ടാവാൻ ഏറ്റവും വലിയൊരു കാരണം എന്ന് പറഞ്ഞാൽ ഗ്യാസ്ട്രോ ഇസോഫാജിൽ റിഫ്ലക്സ് ഡിസീസ്, നെഞ്ചരിച്ചിൽ, അസിഡിറ്റി, പുളിച്ചു തകട്ടൽ പോലെയുള്ള ആമാശയ സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് വായുനാറ്റമായിട്ട് പ്രസൻറ്റ് ചെയ്യാം. ഇതല്ലാതെ കരളിനെ ബാധിക്കുന്ന എന്തെങ്കിലും രോഗങ്ങളോ പ്രമേഹ രോഗികൾക്കും ഈ വായുനാറ്റം ഒക്കെ ബാധിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി മറ്റൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ളി വെളുത്തുള്ളി പോലെയുള്ള ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത് വായിൽ ദുർഗന്ധം ഉണ്ടാവാനുള്ള കാരണമാകുന്നുണ്ട്. ഇതല്ലാതെ തന്നെ നമുക്ക് വായിൽ വരൾച്ച അനുഭവപ്പെട്ടുണ്ട്, ഡ്രൈ മൗത്ത്. നമുക്ക് വേണ്ടത്ര രീതിയിൽ നമ്മൾ വെള്ളം കുടിക്കാതെ വരുന്ന സമയത്ത് നമ്മുടെ വായിൽ മൊത്തത്തിൽ ഒരു ഉണക്കം അനുഭവപ്പെടും. ഇങ്ങനെ വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ ഉമ്മുനീരുണ്ടാവുന്നത് നമ്മുടെ വായിൽ തന്നെയാണ്. വേണ്ടത്ര രീതിയിൽ ഉമ്മുനീരുണ്ടാവാതെ വരികയും ഈ ഉമ്മുനീര് നമ്മൾ ഒരു പരിധി വരെ നമ്മുടെ വായിലുള്ള പല ബാക്ടീരിയസിനെയും പല എപ്പോഴും ഒരു റീഫ്രഷ് ചെയ്ത് നിർത്തുക, പല ബാക്ടീരിയസിനെയും ഫ്ലഷ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ഉമ്മുനീരിൻ്റെ ഉൽപ്പാദനമൊക്കെ കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൗത്ത് ഭയങ്കര ഡ്രൈ ആയി പോവുകയും അത് നമുക്ക് ബാഡ് ബ്രത്തിന് കാരണമാവും. അപ്പോൾ നമുക്കറിയാലോ നമ്മൾ ഉറങ്ങി എണീക്കുന്ന സമയത്ത്, നമ്മൾ ഒരുപാട് നേരം ഉറങ്ങിയൊക്കെ എണീക്കുന്ന സമയത്ത് നമ്മുടെ വായിൽ നിന്ന് ഒരു വായുനാറ്റം പോലെ അനുഭവപ്പെടാറുണ്ട്. ഇതിന് കാരണം ഈ ഡ്രൈ മൗത്താണ്. ഇത് കൂടാതെ തന്നെ നമുക്ക് ടോൺസിൽസിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ
അതും അവിടെ നിന്ന് ഇൻഫെക്റ്റഡ് ആയി കഴിഞ്ഞതിൻ്റെ ഭാഗമായിട്ട് വായനാറ്റം വരാറുണ്ട്. അതുപോലെ തന്നെ ടോൺസിൽ സ്റ്റോൺസ് എന്ന് പറയുന്നൊരു കണ്ടീഷനുണ്ട്. ടോൺസിൽ സ്റ്റോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ തൊണ്ടയുടെ രണ്ട് ഭാഗത്തായിട്ട് കാണുന്ന ഒരു അവയവമാണ് ടോൺസിൽ. അപ്പോൾ അവിടെ ഒരു ബാക്ടീരിയൽ ഗ്രോത്ത് വരികയും അപ്പം അവിടെ ഒരു കവറിങ് ടോൺസിൽസിനെ കവർ ചെയ്യുന്ന ഒരു ബാഗ് പോലെ ഫോം ചെയ്യും. നോർമലി ഇത് വലിയ പ്രശ്നമൊന്നുമില്ല, കുറച്ച് മെഡിക്കേഷൻസോ അല്ലെങ്കിൽ കുറച്ച് കാലത്തെ ഒരു ട്രീറ്റ്മെൻറ്റിലൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന കണ്ടീഷനാണ്. പക്ഷേ ഈ ഒരു കവറിങ് അല്ലെങ്കിൽ ഈ ഒരു സാക്കിൻ്റെ അകത്ത് ഫുഡ് കളക്ട് ചെയ്യുകയും അവിടെ ബാക്ടീരിയ വളരുകയും ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ബാക്ടീരിയൽ ഗ്രോത്തിന് കാരണമായിട്ട് വായുനാറ്റം ഉണ്ടാകുന്നതായിട്ട് കാണും. ഇതൊക്കെയാണ് മറ്റ് പല കാരണങ്ങൾ. ഇത് കൂടാതെ തന്നെ ലങ്സിന് എന്തെങ്കിലും ഇൻഫെക്ഷൻസൊക്കെ ന്യൂമോണിയ പോലെയുള്ള കണ്ടീഷൻസൊക്കെ വരികയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട്, ഇപ്പോൾ പ്രഗ്നൻസിയിലൊക്കെ ആണെങ്കിൽ അപ്പോൾ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസിൻ്റെ ഭാഗമായിട്ടും അല്ലെങ്കിൽ ഓറൽ കോൺട്രസെപ്റ്റീവ് പിൽസൊക്കെ ധാരാളമായി കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടൊക്കെ ഉണ്ടാകുന്ന ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടും വായുനാറ്റം അനുഭവപ്പെടാറുണ്ട്. ഇതുകൂടാതെ തന്നെ സൈനസൈറ്റിസ് പോലുള്ള ഇൻഫെക്ഷൻ, സൈനസൈറ്റിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഠിനമായ തലവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാറ്, തല കുനിക്കാനേ പറ്റുന്നില്ല, അങ്ങനെ നമ്മുടെ സൈനസിലൊക്കെ കബം നിറയുന്നൊരു കണ്ടീഷൻസ്, ഇങ്ങനെ കബം നിന്ന് പഴുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വായുനാറ്റമായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ഇത് കൂടാതെ തന്നെ എന്തെങ്കിലും ഹൃദ്രോഗമുള്ളവരാണെങ്കിൽ, ഇപ്പം ഹൃദയത്തിന് കറക്റ്റായിട്ട് പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് പമ്പ് ചെയ്യാൻ പറ്റാത്തതിൻ്റെ ഭാഗമായിട്ട് കൃത്യമായ ഒരു ബ്ലഡ് സപ്ലൈ നമ്മുടെ എല്ലാ കോശങ്ങളും കിട്ടാതെ വരും. അതിൻ്റെ ഭാഗമായിട്ടും അതിൽ കറക്റ്റ് ഓക്സിജൻ സപ്ലൈ കിട്ടാത്തതിൻ്റെ ഭാഗമായിട്ടും കോശങ്ങൾക്ക് ഉണ്ടാകുന്ന വീക്കങ്ങൾ കൊണ്ടും വായുനാറ്റം അനുഭവപ്പെടാറുണ്ട്. ഇതൊക്കെയാണ് ജനറലി നമുക്ക് വായുനാറ്റം ആയിട്ട് വരാനുള്ള കാരണങ്ങൾ. നമ്മളത് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഭയങ്കര അതികഠിനമായി അല്ലെങ്കിൽ മറ്റൊരാൾക്ക് സഹിക്കാൻ പറ്റുന്നതിലും അധികമായിട്ടുള്ളൊരു കുത്തുന്ന ഒരു സ്മെല്ലായിട്ടായിരിക്കും പ്രസൻറ്റ് ചെയ്യുക. ചിലർക്ക് അതിനോടൊപ്പം തന്നെ ഡ്രൈ മൗത്തായിട്ട് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ചില മരുന്നുകളുടെ ഭാഗമായിട്ട് ഈ ഒരു ഡ്രൈ മൗത്ത് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ചില ഡിപ്രഷൻ പോലെയുള്ള കണ്ടീഷൻസ് കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ സ്റ്റിറോയിഡ്സ് ഒക്കെ കഴിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഈ ഒരു ഡ്രൈ മൗത്ത് വരികയും അതിൻ്റെ ഭാഗമായിട്ട് വായുനാറ്റം വരാറുണ്ട്. അപ്പം ഈ ഒരു കണ്ടീഷൻസാണ് പ്രധാനമായിട്ടും കാണാറ്. അതിനോടൊപ്പം തന്നെ ഈ ഒരു ലക്ഷണങ്ങൾ ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ഡ്രൈ മൗത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്മെല്ല്, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന ഫീച്ചേഴ്സ്. അപ്പോൾ ഇത്രയും കാരണങ്ങളും ലക്ഷണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാനുള്ളത് എങ്ങനെ നമുക്കിത് മാനേജ് ചെയ്യാമെന്നാണ്. ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ചിലപ്പം ഒരുപാട് പേർക്ക് ഈ ലക്ഷണങ്ങളായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ അവർക്കൊരു കോൺഫിഡൻസ് കുറയുന്നത് കാണാം. ചിലർക്കെന്ന് പറഞ്ഞാൽ ചിലർക്കൊരു ഡൗട്ടാണ്, എനിക്ക് വായുനാറ്റം ഉണ്ടോ അല്ലെങ്കിൽ എനിക്ക് ഈ ഒരു പ്രശ്നമുണ്ടോ എന്നും പേടിച്ചിട്ട് സംസാരിക്കാത്തവരും ഉണ്ടാവും. അപ്പോൾ ഇവരെയൊക്കെ വേണ്ടിയിട്ട് മാനേജ് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ കാരണങ്ങൾ തന്നെ നമുക്ക് മാനേജ് ചെയ്താൽ മതി. അപ്പോൾ ബേസിക്കലി ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷനാണ് ആദ്യം എടുക്കേണ്ടത്. കാരണം ഇത് ഏത് അവയവത്തെ ബാധിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് നമ്മൾ ആദ്യം തിരിച്ചറിയണം. ഇപ്പം നമ്മുടെ പല്ല് സംബന്ധമായിട്ടാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ ദിവസവും ഒരു രണ്ട് നേരമെങ്കിലും ബ്രഷ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ ഒരു സോഫ്റ്റ് ബ്രിസ്റ്റിൽസൊക്കെ ഉള്ള ബ്രഷ് ഉപയോഗിക്കുക. നിങ്ങൾ ഉപയോഗിക്കുന്ന ബ്രഷ് എന്ന് പറഞ്ഞാൽ ഒരു 3 മാസം കൂടുമ്പോഴെങ്കിലും മാറ്റാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം ഒന്നാമതായിട്ട് അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളുടെ നാവിനാണ് ഇൻഫെക്ഷൻ വരാൻ ചാൻസ് എങ്കിൽ നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുക ഒരു ടങ് ക്ലീനർ. അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സോഫ്റ്റർ ആയിട്ടുള്ള കുട്ടികളുടെ ബ്രഷോ അല്ലെങ്കിൽ നിങ്ങളുടെ ടൂത്ത് ബ്രഷോ യൂസ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോഴും പല്ലിൻ്റെ ഇടയിലൊക്കെ ഫുഡ് പാർട്ടിക്കിൾസ് കയറി ഇരിക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. എങ്കിൽ തന്നെ ഒരു പരിധി വരെ ഈ ഒരു കംപ്ലയിൻസ് മാറ്റാൻ പറ്റും. അപ്പോൾ നമ്മുടെ അതുപോലെ തന്നെ മോണോ വീക്കോ ഒക്കെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ എപ്പോഴും ക്ലീൻ ആക്കി അല്ലെങ്കിൽ നമ്മുടെ ഓറൽ ഹൈജീൻ തന്നെ ഒരു പരിധി വരെ നമുക്ക് ഈ വായുനാറ്റം പോലെയുള്ള പ്രശ്നങ്ങൾ മാറ്റാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരു കണ്ടീഷൻസൊക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇങ്ങനെ കേടായ പല്ലുകൾ നമ്മുടെ വായിലുണ്ടെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് പല്ലിന് വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിലും നമ്മൾ ഒരുവിധമൊക്കെ എന്താ ടിപ്സ് വെച്ചിട്ട് മാനേജ് ചെയ്യാതെ നിങ്ങളൊരു ഡെന്റിസ്റ്റിനെ തന്നെ കൺസൾട്ട് ചെയ്യുക. അപ്പോൾ കൃത്യമായിട്ട് ഇങ്ങനെ കേട് പല്ലുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റുക, അല്ലെങ്കിൽ നിങ്ങളുടെ ആർട്ടിഫിഷ്യൽ ടീത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ പല്ലിന് കമ്പിയൊക്കെ ഇട്ടിട്ടുണ്ട് അത് തട്ടിയിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ട്, നിങ്ങളുടെ വായിൽ മൗത്ത് അൾസേഴ്സ് സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട്, ഇതൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കോഴ്സാണ് നമ്മൾ ആദ്യം തന്നെ മാനേജ് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ ഒരു കോഴ്സ് തന്നെ മാനേജ് ചെയ്യാൻ വേണ്ടി ശീലിക്കുക. ഇനി ഡ്രൈ മൗത്താണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ നല്ലപോലെ വെള്ളം കുടിക്കുക. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് വെള്ളം കുടിക്കുക. 25 കിലോയ്ക്ക് 1 ലിറ്റർ എന്ന കണക്കെ കൃത്യമായി വെള്ളം കുടിക്കുക. നിങ്ങളുടെ തൂക്കത്തിനനുസരിച്ച് തന്നെ വെള്ളം കുടിക്കുക. നിങ്ങൾ ഒരുപാട് ശരീരം വിയർത്ത് പോകുന്നവരാണെങ്കിൽ അതുകൂടി മാനേജ് ചെയ്യുന്ന രീതിയിൽ നല്ലപോലെ വെള്ളം കുടിക്കുക. അപ്പോൾ നമുക്ക് ഈ ഡ്രൈ മൗത്തൊക്കെ മാറാൻ പറ്റും. ഇനി മറ്റ് നമ്മുടെ ആമാശയ സംബന്ധമായ പ്രശ്നങ്ങളാണ്, നിങ്ങൾക്ക് അസിഡിറ്റി നെഞ്ചരിച്ചിൽ പോലെയുള്ള പ്രശ്നങ്ങളാണ്, നമ്മൾ അതിനെ മാനേജ് ചെയ്യണം. അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം വേണ്ടത് നമ്മുടെ ഗട്ട് ഹെൽത്ത് പ്രോപ്പറായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നിൽക്കുക. അപ്പോൾ നമ്മുടെ ഗട്ട് ഹെൽത്ത് അല്ലെങ്കിൽ നമ്മുടെ ദഹനം പ്രോപ്പറായിട്ട് നിൽക്കാൻ നമ്മളെ സഹായിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആമാശയത്തിലുള്ള ബാക്ടീരിയകൾ തന്നെയാണ്. നമ്മുടെ ദഹിക്കാനൊക്കെ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ ആമാശയത്തിലെ ബാക്ടീരിയകൾ തന്നെയാണ്. നമ്മുടെ എക്സ്ട്രാ വേറെ ഒന്നും സപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ ഈ ബാക്ടീരിയകൾക്ക് കൊടുക്കേണ്ട ഭക്ഷണം അല്ലെങ്കിൽ ബാക്ടീരിയേൻ്റെ ഗ്രോത്ത് കൂട്ടാൻ വേണ്ടി നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ നമ്മൾ പ്രോബയോട്ടിക്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ നല്ലപോലെ പ്രോബയോട്ടിക്സ് കഴിക്കുക. പ്രോബയോട്ടിക്സ് എന്ന് പറയുമ്പോൾ പുളിയില്ലാത്ത തൈര് അല്ലെങ്കിൽ പഴങ്കഞ്ഞി, നമ്മൾ ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള നെല്ലിക്കയോ അല്ലെങ്കിൽ മാങ്ങയോ അങ്ങനെ ഉപ്പിലിട്ട് വെച്ചത്, അച്ചാറുകൾ അധികമായി വിനാഗിരി ഇല്ലെങ്കിലും ഒരു മിതമായ രീതിയിൽ അച്ചാറ്, ഇതെല്ലാം കഴിക്കുന്നത് നല്ലൊരു പ്രോബയോട്ടിക്കാണ്. എപ്പോഴും നല്ലൊരു പ്രോബയോട്ടിക് സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആമാശയ സംബന്ധമായ പല രോഗങ്ങളും നിങ്ങൾ കൺട്രോൾ ചെയ്യാൻ പറ്റും.
അപ്പോൾ അത് കൺട്രോൾ ചെയ്ത് തന്നെ നിങ്ങൾക്ക് വായും നാറ്റമൊക്കെ മാറ്റാൻ പറ്റും. ഇനിയിപ്പോൾ പ്രമേഹ രോഗികളാണെങ്കിൽ മാക്സിമം നിങ്ങൾ ആ ഒരു പ്രമേഹം തന്നെ കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പ്രമേഹം കൺട്രോൾ ചെയ്യുക, അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് പെട്ടെന്ന് എവിടെയും ബൂൺസ് അല്ലെങ്കിൽ മുറിവുകൾ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് മോണയിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടോ എന്ന് ദിവസവും ചെക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പരിധി വരെ ഇങ്ങനെ ഇൻഫെക്ഷൻസോ മൗത്ത് അൾസേഴ്സോ വരാതിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അതൊക്കെ നിങ്ങൾ കൺട്രോൾ ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ലങ്ങിന് ഇൻഫെക്ഷൻസ് ആണെങ്കിലും അല്ലെങ്കിൽ ഹാർട്ടിനാണ് കംപ്ലയിൻസ് എങ്കിലും അത് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ ആ ഒരു കോഴ്സ് ട്രീറ്റ് ചെയ്ത് തന്നെ ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഇൻഫെക്ഷൻസ് തടയാൻ പറ്റും. ഇനി നമ്മൾ പറഞ്ഞ പോലെ ആദ്യം പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ അവർ ഭക്ഷണം ഓരോ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞാൽ ഒരു ചോക്ലേറ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ തന്നെ പോയി ഗാർഗിൾ ചെയ്യണമെന്ന് നിർബന്ധമില്ല. അപ്പോൾ മാക്സിമം അവർ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ എന്ത് ഫുഡ് കഴിച്ച് കഴിഞ്ഞാലും നിങ്ങൾ നല്ലപോലെ വെള്ളം കുടിക്കാനെങ്കിലും കൊടുക്കാൻ ശീലിക്കുക. അപ്പോൾ തന്നെ ഒരു പരിധി വരെ ഇങ്ങനെ ഫുഡ് പാർട്ടിക്കിൾസ് ഒന്നും പല്ലിൻ്റെ ഇടയിൽ കയറിയിരിക്കില്ല. അപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ഇൻഫെക്ഷൻസോ അല്ലെങ്കിൽ പല്ലിൻ്റെ കേടുകളോ തടയാൻ പറ്റും. ഇതോടൊപ്പം തന്നെ കൃത്യമായൊരു വ്യായാമം ഉണ്ടെങ്കിൽ നമ്മുടെ ബോഡി കംപ്ലീറ്റ്ലി ഓക്കെ ആയിട്ടിരിക്കും. നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ പ്രോപ്പറായിരിക്കും. വേണ്ട രീതിയിലുള്ള ഓക്സിജൻ നമ്മുടെ കോശങ്ങൾക്കൊക്കെ കിട്ടും. കുറച്ചുകൂടെ ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. കൃത്യമായൊരു ഉറക്കം കൂടി ഉണ്ടെങ്കിൽ മെൻ്റൽ ഹെൽത്തും കൂടി ഓക്കെ ആകുമ്പോൾ ഫിസിക്കലി നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരിക്കാൻ പറ്റും. ഇതൊക്കെയാണ് ജനറലി നമ്മൾ ചെയ്യേണ്ടത്. ഇനി നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ചെറിയ ടിപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇങ്ങനെ ബാഡ് ബ്രത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പുറത്ത് പോകുമ്പോഴെങ്കിലും ചെയ്യാൻ പറ്റുന്ന ചില ടിപ്സുകൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറയുകയാണെങ്കിൽ ഗ്രാമ്പു, ഏലക്ക, ഇഞ്ചിപ്പൊടി ഇവയൊക്കെ നമ്മൾ വായിലിട്ടൊന്ന് ചൂയി അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ വായിലാക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധിവരെ ഇത് കുറയും. കാരണം ഇവയിലൊക്കെ ആൻറ്റി ബാക്ടീരിയൽ ആൻറ്റി സെപ്റ്റിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഒരു പരിധിവരെ ഈ ഗ്രാമ്പു കടിക്കുന്നതോ അല്ലെങ്കിൽ ഏലക്ക ചവയ്ക്കുന്നതൊക്കെ ഒരു പരിധിവരെയൊക്കെ കുറയ്ക്കുന്നത് കാണാം. ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്ന പുകവലി പോലെയുള്ളവരാണെങ്കിൽ അവർക്ക് ഈ ഒരു കണ്ടീഷൻസ് പെട്ടെന്ന് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരാണെങ്കിൽ അതൊക്കെ നിർത്താൻ വേണ്ടി ശീലിക്കണം. ഇനി ഇത് കൂടാതെ തന്നെ നമുക്ക് ഗ്രീൻ ടീ കുടിക്കുന്നത് വളരെ നല്ലതാണ്. ഇപ്പോൾ ഗ്രീൻ ടീ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു റീഫ്രഷിംഗ് ആണ്. അതിൽ പ്രത്യേകിച്ച് മിൻറ്റ് അല്ലെങ്കിൽ മല്ലി ഇലയൊക്കെ ഇട്ടിട്ടുള്ളതാണെങ്കിൽ കുറച്ചുകൂടി ഒരു റീഫ്രഷിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം മാക്സിമം കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് അതോടൊപ്പം തന്നെ ഇളം ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് നല്ലപോലെ മൗത്ത് ഗാർഗിൾ ചെയ്യുന്നതും ഒരു പരിധിവരെ ഈ വായുനാറ്റം കുറയുന്നതായിട്ട് കാണാം. ഇതോടൊപ്പം തന്നെ കറുവപ്പട്ട, ജീരകം, ജീരകത്തിലൊക്കെ എസെൻഷ്യൽ ആയിട്ടുള്ള തൈമോളൊക്കെ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഈ നല്ല ബാക്ടീരിയകളുടെ വളർച്ചയ്ക്ക് സഹായിക്കുകയും ചീത്ത ബാക്ടീരിയകളെ പുറന്തള്ളാൻ പറ്റും. അതുപോലെ തുളസി ഇട്ടിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് ഇതൊക്കെ ഒരു പരിധിവരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ കഴിക്കുന്ന ഭക്ഷണം എടുക്കുകയാണെങ്കിൽ സ്ഥിരമായിട്ട് പുളിയില്ലാത്ത തൈര് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ തന്നെ ഒരുവിധം ഒക്കെ ഗട്ട് ഹെൽത്ത് ഓക്കെ ആയിരിക്കും. ഇനി ഫ്രൂട്ട്സിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ആപ്പിൾ, ഓറഞ്ച്, പൈനാപ്പിൾ ഇവ മൂന്നും ഒരു പരിധിവരെ നമുക്കിങ്ങനെ ഉണ്ടാകുന്ന വായുനാറ്റം കുറയ്ക്കുന്നതായിട്ട് കാണാം. ഇപ്പോൾ ആപ്പിളും അതുപോലെ തന്നെ പൈനാപ്പിളൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കഴിക്കുകയാണെങ്കിൽ ഫുഡ് കഴിച്ച് ഉടനെ അല്ല കുറച്ച് മണിക്കൂറിന് ശേഷം കഴിക്കുകയാണെങ്കിൽ നമ്മുടെ സലൈവേൻ്റെ പ്രൊഡക്ഷൻ കൂട്ടുന്നതായിട്ട് കാണാം. സലൈവ പ്രൊഡക്ഷൻ കൂട്ടുകയാണെങ്കിൽ ഒരു പരിധിവരെ ബാഡ് ബ്രത്ത് കുറയ്ക്കുന്നത് കാണാം. അപ്പോൾ നാരങ്ങയുടെ കേസ് അല്ലെങ്കിൽ ഓറഞ്ച് ഒക്കെ ആണെങ്കിൽ വൈറ്റമിൻ സി ധാരാളമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മോണോവീക്കോ അല്ലെങ്കിൽ മറ്റ് ഇൻഫെക്ഷൻസോ ബാക്ടീരിയൽ ഗ്രോത്ത് ഒക്കെ കുറയ്ക്കാൻ പറ്റും. അപ്പോൾ ഇവയൊക്കെ നമ്മൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇലക്കറികൾ നല്ലപോലെ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിൽ ധാരാളം അയൺ അടങ്ങിയിട്ടുണ്ട്. ഇതും ഒരു സലൈവ പ്രൊഡക്ഷൻ കൂട്ടുന്നുണ്ട്. ഇതോടൊപ്പം തന്നെ നിങ്ങൾ നട്ട്സ് തന്നോളം കഴിക്കുക. ബദാം ഒക്കെ സ്ഥിരമായിട്ട് തന്നെ കഴിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല എസെൻഷ്യൽ ഓയിൽസ് അല്ലെങ്കിൽ ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതൊരു പരിധി വരെ നമ്മുടെ വായിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ വീക്കൊക്കെ ഉണ്ടെങ്കിൽ കുറയുന്നതായിട്ട് കാണാം. ചെറിയ മത്സ്യങ്ങൾ കഴിച്ചാലും മതി. അതിലും ധാരാളം ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വെജിറ്റബിൾസ് എടുക്കുകയാണെങ്കിൽ ക്യാരറ്റ്, സെലറി കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇതിലും നമുക്ക് ഒരുപാട് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ, ആൻറ്റി സെപ്റ്റിക് ആക്ഷൻസ് ഉണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഒരു പരിധി വരെ ഇൻഫെക്ഷൻസ് ഒക്കെ കുറയുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇതൊക്കെയാണ് നമ്മൾ ഭക്ഷണത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ. ഈ പറഞ്ഞ രീതിയിൽ ഫ്രൂട്ട്സോ വെജിറ്റബിൾസൊക്കെ നല്ലപോലെ കഴിക്കുക. അപ്പോൾ ഒരു പരിധി വരെയൊക്കെ നമുക്കിത് കുറയ്ക്കാൻ പറ്റും. ഇതുപോലെ തൈര് സ്ഥിരമായി കഴിക്കുകയും ചെയ്യുക. ഇനി നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം എടുക്കുകയാണെങ്കിൽ അധികം പ്രോസസ്സ് ചെയ്തിട്ടുള്ള ഭക്ഷണങ്ങൾ, ഇപ്പോൾ ഒരു വായുനാറ്റം കംപ്ലയിൻസ് ഉള്ളവരാണെങ്കിൽ അധികം മധുരമുള്ള ഭക്ഷണങ്ങൾ കഴിവതും ഒഴിവാക്കുക. മധുരം ഉള്ളിൽ നിന്നിട്ടുണ്ടെങ്കിൽ ഒരു പരിധി വരെ പെട്ടെന്ന് പെട്ടെന്ന് ബാക്ടീരിയൽ ഗ്രോത്ത് പ്രസൻറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും. മാക്സിമം പ്രോസസ്സ് ചെയ്ത ഭക്ഷണങ്ങളോ അല്ലെങ്കിൽ ബേക്കറി ഐറ്റംസ് ഇതിലൊക്കെ ഹൈ ഫ്രക്ടോസ് കോൺ സിറപ്പാണ് അടങ്ങിയിരിക്കുന്നത്. ഇത് ധാരാളമായി കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻസ് ഉണ്ടാവുന്നതാണ്. മദ്യപാനം പോലുള്ള ശീലങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് ആദ്യം തന്നെ നിർത്തുക. കാരണം നമുക്ക് മദ്യം കഴിക്കുന്നത് നമ്മുടെ ബോഡീനെ ഡീഹൈഡ്രേറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ വായ പിന്നെയും ഡ്രൈ മൗത്തിലേക്ക് വരികയും ചെയ്യും. അതുപോലെ തന്നെ കഫീൻ അടങ്ങി ഇപ്പോൾ കോള പോലുള്ള ഡ്രിങ്ക്സ്, ചായ, കാപ്പി ഇവയുടെ ഉപയോഗം കുറയ്ക്കുക. ഇതും നമുക്കൊരു ഡീഹൈഡ്രേഷൻ ടെൻഡൻസി ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ഇതൊക്കെ ഒഴിവാക്കുകയാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഈ വായുനാറ്റം പോലുള്ള കണ്ടീഷൻസ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഞാൻ ഈ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണുന്നതുവരെ നന്ദി.